എല്ലാവർക്കും നിഷസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കുക്കർ ബിരിയാണി ആയിട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ആയിട്ടാണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? സേഫ് അല്ലേ എല്ലാവരും? അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കാം. സവാള നല്ലോണം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കുക്കറിൽ ബിരിയാണി. നല്ലോണം ഒന്ന് വറുത്ത് നമുക്ക് കോരിയെടുക്കണം. ഇത് നമ്മുടെ സവാള ഇത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതിനകത്ത് കോരിയെടുക്കാം സ്ട്രെയിനറിലേക്ക്. നല്ല നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഗ്രാമ്പു, കറുവപ്പട്ട, കുറച്ച് പെരുംജീരകം, ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ക്യാരറ്റ് കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. എളുപ്പത്തിലാവും നമ്മളെ കുക്കർ ബിരിയാണി, ടേസ്റ്റും ഉണ്ട്. നമ്മൾ ദമ്മൊക്കെ ഇട്ടെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും, ഇത് പക്ഷേ ടൈം അധികം എടുക്കത്തില്ല. നമ്മുടെ സവാള ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളകും കൂടെ ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയെടുക്കാം. അതിനുശേഷം 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഇളക്കിയെടുക്കാം, മൂപ്പിച്ചെടുക്കാം. 1 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ളതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇത് എരിവില്ലാത്ത മുളക് പൊടിന് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളി ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം. നമ്മൾ ഇത്ര ഉപ്പിട്ടിട്ടില്ലായിരുന്നോ, നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അരിയും കൂടി ഇതിനകത്ത് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അരിക്കും കൂടെ ഉള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം. ഉപ്പും പറയുമ്പോൾ തന്നെ വെച്ചാൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് മുകളിൽ നിൽക്കണം. വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ കുറച്ച് മുകളിൽ നിന്നാലേ നമ്മുടെ അരിയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 850 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം കഴുകി വാരി വെച്ചതാണ്. നല്ലോണം ഒന്ന് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. നമ്മുടെ മസാലയിലൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലേ സവാള കുറച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇടണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ ബിരിയാണി അരിയും കൂടി ഇട്ട് ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്.
ഇതിപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1.25 കപ്പ് അരി ആണ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് വേണം നമ്മുടെ അരി ഇട്ട് കൊടുക്കാൻ. അരി ഞാൻ കഴുകി വാരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, കുതിർത്തേണ്ടൊന്നും ആവശ്യമില്ല. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസും പൈനാപ്പിൾ എസൻസും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഞാൻ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ചെറിയൊരു മണമൊക്കെ വരുമല്ലോ. എൻ്റെ അടുത്ത് ഇപ്പോൾ പൈനാപ്പിൾ ഇല്ല, അല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതായത് ഇട്ടാൽ മതി. ഇതൊന്നും ഇല്ല, ഇടണമൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കഴുകി വരിയൊക്കെ വെച്ചിരുന്നതാണല്ലോ, അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് മൂടിവെക്കാം. ഒരു 3 വിസിൽ വരുന്ന വരെ വെക്കണം. അപ്പോൾ ഞാനിപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി തുറന്നിട്ടുണ്ട്. രണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. ഇതിപ്പോൾ നമ്മൾ ജീരശാല അരി ആയതുകൊണ്ട് ഇപ്പം നല്ലോണം ഇതിങ്ങനെ വല്ലാണ്ട് വെന്തു പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ചൂടാറ് വരുമ്പോഴൊക്കെ റെഡിയാവും. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്നത് മല്ലിയിലയൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, അതുപോലെ കാഷ്നട്ട് കിസ്മിസൊക്കെ വറുത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നമ്മുടെ ബിരിയാണി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ഓക്കെ, ബൈ, സീ യൂ.